മോൺസനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു ജാമ്യം നിഷ്ഠിച്ചുവെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി ഘട്ടത്തിൽ പുറത്തുവരുന്നത് സിജോ വി ജോൺ ചെയ്യുന്ന സിജോ വിവരങ്ങൾ മോൺസനെ മൂന്ന് ദിവസത്തേക്കാണ് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരുന്നത് ക്രൈംബ്രാഞ്ചിന് ആവശ്യം കോടതി അംഗീകരിച്ചിരിക്കുകയാണ് മൂന്ന് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് ഇപ്പോൾ ഓർഡർ ഇറങ്ങിയിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ അന്വേഷണ സംഘം മോൺസനുമായി ഓഫീസിലേക്ക് തൃപ്പൂണിത്തറയിലുള്ള ഓഫീസിലേക്ക് പോകും അവിടെ വെച്ച് ഇനി തുടർ ചോദ്യം ചെയ്യൽ ആരംഭിക്കും പ്രധാനമായും ഈ ഫിസിക്കൽ തെളിവുകളുടെയൊക്കെ കണ്ടെത്തുന്നതിന് അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കസ്റ്റഡിയിൽ വേണമെന്നാണ് ആവശ്യപ്പെട്ടത് കാരണം നിരവധി വ്യാജ രേഖകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട രേഖകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി കമ്പ്യൂട്ടറുകളും അതോടൊപ്പം തന്നെ ഹാർഡ് ഡിസ്കുകളും ഒക്കെ പിടിച്ചെടുക്കണം അത്തരം വിവരങ്ങൾ ഇയാളിൽ നിന്ന് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ അതിനുവേണ്ടിയാണ് ഈ മൂന്ന് ദിവസം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ചോദ്യം ചെയ്യലുമായി സഹകരിക്കുകയാണെങ്കിൽ കൂടുതൽ ദിവസം ആവശ്യം വേണ്ടി വരില്ല ഒരുപക്ഷെ ഇനി അധിക ദിവസം ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചോദിക്കും എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇയാൾ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു നേരത്തെ കസ്റ്റംസ് റെയ്ഡ് പൂർത്തിയായി എന്ന് മനസ്സിലാകുന്നു സിജോ അതിന്റെ വിശദാംശങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ കൂടുതൽ തെളിവുകൾ കിട്ടിയിട്ടുണ്ടോ കസ്റ്റംസിന്റെ റെയ്ഡ് പൂർത്തിയായി ഏകദേശം ഒരു മണിക്കൂറോളമാണ് കസ്റ്റംസ് അവിടെ പരിശോധന നടത്തിയത് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം അനുസരിച്ച് ഈ ആഡംബര കാറുകൾ സംബന്ധിച്ച പരിശോധനയാണ് നടത്തിയിരിക്കുന്നത് ഏകദേശം 10 കാറുകൾ ആണ് കസ്റ്റംസ് പരിശോധിച്ചിരിക്കുന്നത് ഇതിന്റെ സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പരിശോധിച്ചിരിക്കുന്നത് എന്തായാലും ഇത് സംബന്ധിച്ച രേഖകൾ ഹാജരാക്കാൻ വേണ്ടി മോൺസനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് സംബന്ധിച്ച് കസ്റ്റംസ് നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് ശരി സിജോ വി ജോൺ വിവരങ്ങൾ പങ്കുവച്ചു കായിക വാർത്തകളിലേക്ക് പോയാൽ ഐ പി എല്ലിൽ കൊൽക്കത്തയ്ക്ക്